തിയേറ്ററുകളെ ദളപതി പൂരപ്പറമ്പാക്കി മാറ്റുന്നത് ഒരത്ഭുത കാഴ്ചയൊന്നുമല്ല. എന്നാൽ അതിനൊരു അപവാദമായാണ് വെങ്കട് പ്രഭു ചിത്രം ഗോട്ട് തിയേറ്ററുകളിലെത്തിയത്. 250 കോടി മുതൽ മുടക്കി ലോകേഷ് കനകരാജ് ഒരുക്കിയ ലിയോ എന്ന മുൻ ചിത്രം ആദ്യ ദിനം കൊണ്ട് മാത്രം 140 കോടിയും ആകെ 600 കോടിക്ക് മുകളിലും കളക്ട് ചെയ്തപ്പോൾ 400 കോടി മുതൽ മുടക്കിൽ ഒരുക്കിയ ഗോട്ട് ആകെ കൈക്കലാക്കിയത് 455 കോടി മാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിൽ അന്നേ ദിവസം മറ്റൊരു ചിത്രവും പ്രദർശനത്തിന് എത്തിയില്ല എന്നതും ശ്രദ്ധിക്കണം. കേരളത്തിലെ സ്ഥിതിയും ശോകമാണ്. തമിഴ്നാടിന് പുറത്ത് ദളപതി വിജയ്ക്ക് ഏറ്റവും അധികം ആരാധകരുള്ള സ്ഥലമാണ് കേരളം. മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും ലഭിക്കാത്ത വരവേൽപ്പാണ് ഇവിടെ വിജയ് ചിത്രങ്ങൾക്ക് കിട്ടാറുള്ളത്. എന്നാൽ ഗോട്ടിനെ അത്ര ആഘോഷമാക്കിയല്ല മലയാളികളും സ്വീകരിച്ചത്. അത് ശരിയാകും വിധം തന്നെയായിരുന്നു ഗോട്ടിൻ്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനും. സംസ്ഥാനത്ത് 700-ൽ പരം തിയേറ്ററുകളിൽ വമ്പൻ റിലീസിനെത്തിയ ഗോട്ടിനെ ഓപ്പണിംഗ് ഡേയിൽ തന്നെ അടിതെറ്റി. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ആദ്യ ദിനം 5.8 കോടി മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കൈക്കലാക്കിയ സിനിമ തിയേറ്ററിന് അവസാനിച്ചപ്പോൾ നേടിയത് 13 കോടിയോളം മാത്രമാണ്. അതായത് ലിയോയുടെ കേരളത്തിലെ ആദ്യ ദിന കളക്ഷനേക്കാൾ 1 കോടിയുടെ മാത്രം വ്യത്യാസം. എന്നാൽ ഇതൊന്നുമല്ല സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ദ ഗോഡ് കഴിഞ്ഞ ദിവസം OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ മോശം കളക്ഷൻ ആയിരുന്നെങ്കിലും തമിഴ്നാട്ടിലടക്കം വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഗോട്ട് OTT റിലീസിന് പിന്നാലെ ഏറ്റുവാങ്ങുന്നത് ട്രോളുകളുടെ പൂരമാണ്. തമിഴ്നാട്ടിൽ ഇവർ കണ്ടത് ഇനി ഗോട്ട് ലൈഫ് വല്ലതുമാണോ എന്നുവരെ ട്രോളർമാർ ചോദിച്ചു തുടങ്ങി. ഗോട്ട് റിലീസിന് എത്തും മുമ്പ് തന്നെ സംവിധായകൻ വെങ്കട് പ്രഭു ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം സിനിമയുടെ കഥ ഒരു ഘട്ടത്തിലും പ്രേക്ഷകർക്ക് പിടികിട്ടില്ലെന്നായിരുന്നു. എന്നാൽ സിനിമ ആരംഭിച്ച് അരമണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും ക്ലൈമാക്സ് വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നാണ് അതിലെ പ്രധാന വിമർശനം. സ്വന്തം കൂട്ടുകാരി കൊല്ലപ്പെട്ടതിൻ്റെ പിറ്റേന്ന് ചെന്നൈയുടെ IPL മാച്ച് കാണാൻ പോയ വിജയുടെ മകൾ ജീവിതയെയും ട്രോളന്മാർ വെറുതെ വിട്ടില്ല. ഇതുകൂടാതെ സൈക്കോ വില്ലനാകാൻ വേണ്ടി യങ് വിജയ് പടത്തിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളും ട്രോൾ മെറ്റീരിയലായി സോഷ്യൽ മീഡിയ ഭരിക്കുകയാണ്. എന്നാൽ എപ്പോഴത്തെയും പോലെ വിജയ് ആരാധകർ ഗോട്ടിനെ വിട്ട് അടുത്ത പടത്തിനായുള്ള കാത്തിരിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. തൽക്കാലം അഭിനയം വിട്ട് ഇടവേളയെടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന വിജയുടെ അവസാന ചിത്രം ദളപതി 69 അതിൻ്റെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുകയാണ്. അജിത്ത് നായകനായി എത്തിയ തുനിവിന് ശേഷം എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായികയായി പൂജ ഹെഗ്ഡെയും വില്ലനായി ബോളിവുഡ് താരം ബോബി ഡിയോളും എത്തും. വലിയ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ മലയാളി താരങ്ങളായ മമിത ബജുവും പ്രിയാമണിയും നരേനും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ലിയോയ്ക്ക് ശേഷം അനിരുദ്ധ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന വിജയ് ചിത്രമായ ദളപതി 69 2025 ഒക്ടോബറിൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. അതിനിടെ ഗോട്ടെന്ന് എഴുതിയ ഒരു മോതിരവും ഇട്ട് നിൽക്കുന്ന ചിത്രം വിജയ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അതും ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. ഗോട്ട് മോതിരം വിജയ്ക്ക് ദളപതി 69 നിർമ്മാതാവ് സമ്മാനിച്ചതാണെന്നാണ് റിപ്പോർട്ട്. എന്തായാലും വെങ്കട് പ്രഭുവിനെ ഗോട്ടെന്ന് പേരിട്ടിട്ട് പോലും ഗോട്ടാക്കാനാവാതെ പോയ ദളപതിയെ അവസാന ചിത്രത്തിലൂടെ എച്ച് വിനോദ് റിയൽ ഗോട്ടാക്കുമോ എന്ന് കണ്ടറിയണം. എങ്കിലും എൻ്റെ വെങ്കട് പ്രഭു, യേ ക്യാ ഹുവാ.